എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ കൃഷിയും ഓൺലൈൻ ക്ലാസ്സും കുട്ടികളെ കെയർ ചെയ്യലൊക്കെ ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ എങ്ങനെ ജോലി വളരെ പെട്ടെന്ന് തീർക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മതി ഇപ്പം രാവിലെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തൊരു ചെമ്പിൽ വെള്ളമാണ് ഞാൻ ആദ്യം വെക്കുന്നത് എന്നിട്ട് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വെള്ളം ഒന്ന് നല്ല തിളച്ചു വരും അപ്പോൾ ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് നമ്മുടെ ഗ്യാസിലേക്കാണ് അത് വരുന്നത് എന്നിട്ടാണ് നമ്മുടെ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസ് വളരെ ലാഭിക്കാനുള്ളൊരു ടിപ്സാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ദോഷമാവ് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി ഒന്നും ഉഴുന്നൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ അവ കൊണ്ടാണ് റോഷ ദോശ തയ്യാറാക്കുന്നത് അപ്പോൾ അതാ നമുക്ക് അതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്തിട്ട് മിക്സിയിലൊന്നായിട്ടാണ് സാദാ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഇത് അപ്പോൾ അത നമുക്ക് ആ ചൂടുവെള്ളം കൊണ്ട് ചോറ് തയ്യാറാക്കുകയാണ് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് നമുക്ക് അരി പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഒഴി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അതിൻ്റെ മുള്ളു തിളപ്പിച്ച് ഒരു കഞ്ഞിയും വെച്ച് കൊടുത്താൽ രണ്ടും ഒപ്പരാവും കുക്കറിൽ ഒരു നമ്മൾ പച്ചക്കറിയാണ് അപ്പോൾ മുരിങ്ങക്കായും പരിപ്പും കറിയാണ് അത് വേവിച്ചൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആ കുക്കറിൽ തന്നെ നമ്മുടെ വെണ്ടക്കയുടെ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ചൂടുള്ള കുക്കർ കഴുകൊന്നും വേണ്ട അത് അങ്ങനെ തന്നെയായിട്ട് വെണ്ടക്കയുടെ കറിയിലേക്കും അതിലേക്ക് ചുടുവെള്ളവും വെണ്ടക്കയിലേക്കുള്ള മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസൽ കൊണ്ട് നമുക്ക് വെണ്ടക്ക കറി ഉണ്ടാക്കാം അപ്പോൾ ഇത് തേങ്ങ നമ്മുടെ അരച്ചു പരുവാണ് അപ്പോൾ രണ്ട് ദിവസമൊക്കെ നമുക്ക് തേങ്ങ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ച പാത്രത്തിൽ ഫീസറിൽ വെക്കാം അപ്പം നമുക്ക് സ്പൂൺ ഇട്ടിട്ട് നമ്മുടെ തേങ്ങ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് തേങ്ങ എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ക്യാരറ്റ് തോരനൊക്കെ അതിലേക്ക് സ്പൂൺ ഇട്ട് തേങ്ങ എടുത്താൽ മതി മീൻ നമുക്ക് രാത്രിയാണെങ്കിൽ രാത്രി മുറിച്ച് വെക്കാം എന്നിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ചെയ്യാനും പറ്റും അതിൻ്റെ ഇടയിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം പിന്നെ നമ്മൾ കടുക് വറവിടുന്ന സമയത്ത് എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം കടുക് വറവിടാം കാരണം നമുക്ക് ഏകദേശം എത്രയാണോ വറവിടാൻ പറ്റുന്നത് അപ്പോൾ ഒറ്റ ട്രിപ്പിൽ നമ്മൾ വറവിടേണ്ടതാണ് എന്നാൽ നമ്മൾ എന്നാൽ മാത്രമേ നമുക്ക് ഗ്യാസും സമയവും ലാഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം വറവിട്ട് വച്ചു അപ്പം അതിലേക്ക് തന്നെയാണ് നമ്മുടെ പപ്പടം പൊരിക്കുന്നത് അപ്പോൾ ആ പപ്പടം പൊരിച്ചതിന് ശേഷം അതിൽ മീനും നമ്മൾ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ ഏകദേശം എല്ലാ ജോലികളും ഇന്ന് കഴിഞ്ഞ് പക്ഷേ എന്നാലും നമ്മുടെ ചെറിയ ജോലികളൊക്കെ നമുക്ക് ബാക്കിയുണ്ടാവും നമ്മുടെ പാത്രങ്ങളൊക്കെ കരി പിടിച്ച് കിടക്കാറ് അതിലേക്ക് അല്പം ഡിറ്റർജൻറ്റ് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ വൃത്തിയാകും പിന്നെ കുറച്ച് ടിപ്സുകൾ നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വീടുകളിലെ ജോലികൾ വളരെ സിംപിളാക്കി